بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله. ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹ್ ವಸ್ಸಲಾತು ವಸ್ಸಲಾಮ ಅಲಾ ಅಶ್ರಫಿಲ್ ಮುರ್ಸಲೀನ್ ವ ಅಲಾ ಆಲಿಹಿ ವಸಹಬಿ ಅಜ್ಮಈನ್. ಪಿನ್ನ ರಹತಲ್ಲೇ അഞ്ചാം ക്ലാസ്സിലെ താരീഖത്തിൽ നിങ്ങൾ നോക്കണം. അഖ്ലാഖിലെ പാഠത്ത്, ഫിഖ്ഹിലെ പാഠത്ത്, പിന്നെ അത് അഖായിദിലെ പാഠത്തിലേക്ക്, ഇപ്പോൾ താരീഖ് നിങ്ങൾ നോക്കുക. താരീഖ് പാഠത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പാഠമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ നിബിധങ്ങള് ഫസ്റ്റ് നങ്ങൾ തെരിയണം. ഫസ്റ്റ് ഒരു കിടാവുകു പഠിപ്പെട്ടനായ വിഷയം എന്തേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെ പഠിപ്പെട്ടുണ്ട്. ആ അപ്പോൾ നിബിധങ്ങളെ ബഗ്ഗെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ നങ്ങൾ സാധാരണ കൊണ്ടുണ്ട്. ഈ പിക്ചറുകളെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അവൻ്റെ അബ്ബാറ്, അവൻ എത്ര ഫിലിമിൽ ആക്ട് ആക്കിയ ഇതെല്ലാം കണക്ക് കൊന്തിക്കിട്. അതേസമയത്ത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ ബഗ്ഗെ കേൾക്കുമ്പോഴത്തേക്കും സീറോ ഇക്കിട. ചില ആൾമാർ എല്ലാവരും അല്ല. അൽഹംദുലില്ലാ മദ്രസല്ല തുടങ്ങിയ പിന്നെ പോയിന്റ് വൈസ് ആയിട്ടെങ്കിലും തെല്ല് മക്കളെല്ലാം സാധാരണ ഗുന്തിക്കിട്. മദ്രസ കമ്പൽസറി ആയിട്ട് ബന്ധങ്ങൾ. അപ്പോൾ അതായിട്ട് ഇക്കിടെ നങ്ങൾ ഇണ്ട് പഠിക്കണമായി. അത് ഒന്നാമത്തെ പാഠം നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നസബ് അർത്ഥമാക്കിയുള്ളൂ. നസബ് ചെന്നെങ്കിൽ ഫാമിലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുടുംബ. കന്നഡ അല്ലേ ഉള്ളേ, അതുകൊണ്ടിട്ട് എല്ലാവരും നല്ല ഈസിയാവും, അതുകൊണ്ട് ഓതറും. മനുഷ്യ പിതറാദ ആദം അലൈഹിസ്സലാം. പിത ചെന്നെങ്കിൽ ഫാദർ. മനുഷ്യ പിതറാദ മനുഷ്യരുടെ ബാപ്പയായിട്ടുള്ള ആദം അലൈഹിസ്സലാം ജഗത്തിന പ്രഥമ പ്രവാദി, ഫസ്റ്റ് പ്രോഫറ്റ് ഓഫ് വേൾഡ്. ഹാഗൂ സൃഷ്ടികളല്ലേ അതിശ്രേഷ്ഠരാദ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാദി. അപ്പോൾ ഫസ്റ്റ് പ്രവാദി, ഫസ്റ്റ് പ്രോഫറ്റ് ഹു? ആദം അലൈഹിസ്സലാം. ഹു ഇസ് ദ ലാസ്റ്റ് പ്രോഫറ്റ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാസ്റ്റത്തെ നബി, ഞങ്ങൾ നബി. ഈ മധ്യ പ്രപഞ്ചദ ഹലവു പ്രദേശ കാലത്തിൽ അനേക പ്രവാദികളും ബന്ധുവാകിദ്ദാരെ. ഇങ്ങനെ ഇടയ്ക്ക് കുറേ ജാഗിൽ കുറേ ബേറെ ബേറെ ടൈമിൽ കുറേ നബിമാർ ബന്ധ പോയിടാറ്. അവരല്ലേ ഹലവറ ഹെസർ ഖുർആാനല്ലിതേ. കുറേ ആളെ പേര് ഖുർആാനിലുണ്ടാവാ. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഓർവ് മുഖ്യ പ്രവാദിയായിരുന്നു. അതിൽ മെയിൻ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നബി ഇബ്രാഹിം അലൈഹിസ്സലാം. അവർ തന്നെ മകനാദ ഇസ്മായിൽ നബി അലൈഹിസ്സലാം റന്നു തായി ഹാജറാ ബീവിയവരുടെ ജൊത്തെ മക്കതല്ലി വാസിസുവന്തെ മാറ്റിത്തോറും. അതെല്ലാം ചരിത്രം കേട്ടിട്ട് കുറേ കാണുക. ബലി പെരുന്നാളാകുമ്പോൾ പള്ളി പോയങ്ങും തവിടും. ആ ചരിത്രമുള്ള സാധനം കേട്ടിട്ടിരിക്കുക. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ചെളുടെ മോണ്ടെ, പിന്നെ ആ ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഉമ്മ ഹാജറബിയുടെ ജണ്ടാലെ മക്കത്ത് കൊടുന്നിട്ട് പുട്ടുപോയിട്ടിക്കിട്. ആറ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പുട്ട മകുവാകിത ഇസ്മായിൽ അലൈഹിസ്സലാം ബായാരിക്കയിന്ന ബളലി, ബളലിച്ചിന് ബച്ചിട്ട് ഭയങ്കര ബായാരിക്കയത്ത് താകയത്ത് ചെറിയ കിട വയ്ക്കുമ്പോൾ അങ്ങനെ കാലിങ്ങനെ കുടഞ്ഞിത്ത്. ഉമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കാല് കുടഞ്ഞിത്തൂള. അല്ലി ഒന്ന് അത്ഭുതവാദ നീരിന ചിലുമേ വയസ് വസർ ബന്ത് തന്നിട വസർ ഇങ്ങനെ പൊട്ടിത്തവിടെ. അതുവേ സംസം. സംസം ചെയ്യുന്ന തൈത്താ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉമ്മയുടെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ദാഹിച്ചിട്ട് അല്ലെങ്കിൽ ബോൽപ്പിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കോ ഇങ്ങനെ കാല് പൊട്ടിത്തൂല നെൽത്തുക. ആ നെൽത്തിറഞ്ഞ് ഒരു തന്നി ബന്ത്, ആ തന്നി ഇണ്ട് തോല നിണ്ടിട്ടില്ല. അണ്ട് സ്റ്റാർട്ടായ തന്നി ഇണ്ട് തോല നിണ്ടിട്ടില്ല. ഖിയാമനാൾ തോല നിൽക്കില്ല. അതായിട്ട് കിട് വൺ ഓഫ് ദ ടോപ്പസ്റ്റ് ഫേമസ് നല്ല നമ്പർ വൺ തന്നി സംസം തന്നി ദുനിയാവിൽ. അതായിട്ട് ബില്ല് ഒരു തന്നി ഇട്ടത്, പക്ഷേ ഇപ്പം ഇല്ല. എൻ്റെ ഏത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബെർലിഡിൽ വന്ന ഒരു തന്നി ഉണ്ടല്ലേ,
വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ ചെന്നിട്ടുള്ള ഒരു ബൈത്തുണ്ട്. ശ്രേഷ്ഠമായ തന്നി, തന്നിൽ നാല് സെക്ഷൻ ഉണ്ട്. നമ്പർ വൺ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ ബെർലിഡിൽ യുദ്ധത്തെ സന്ദർഭത്തിൽ വന്ന തന്നി, അതരത്ര വലിയ തന്നി വേറെ ചെയ്തില്ല. എന്തായിട്ടാ പിന്നെ ഹൗദുൽ കൗസറിലെ പിന്നത്തെ വിഷയം, സംസം പിന്നത്തെ വിഷയം എന്തായിട്ടല്ലേ അങ്ങനെ. ഓക്കെ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തങ്ങളെ കൈയിടക്ക് വന്ന ആ ഒരു തന്നി, അത് കുടിക്കോ ഭാഗ്യ കിട്ടിങ്ങായിട്ട് കിട രണ്ടത്തെ സ്വഹാബിമാർ, അള്ളാഹു താല ആ സ്വഹാബിമാരെ ബർക്കത്തെങ്കിലും ആ വർഗത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾ അള്ളാഹു താല ഞങ്ങളെല്ലാവരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ട്. അപ്പൊ സംസം തന്നെ ഏത് കൊണ്ടേത്തല്ലേ, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ബെളത് ദൊഡ്ഡവറാദറു, ഇസ്മായിൽ ഇസ്ലാം ബെല്ലേത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാം മത്തു ഇസ്മായിൽ അലൈഹിസ്സലാം ജത്തെ സേരി കഅബവന്നു പുനർനിർമ്മിച്ചതറു. ഇസ്മായിൽ പിന്നെ അലൈഹിസ്സലാം പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ജണ്ടാൽ അബ്ബവും മൂന്ന് ജണ്ടാൽ സേരിട്ട് കഅബ എല്ലാം എന്തെല്ലാം ആയിട്ട് തന്നെ ഇഞ്ഞെല്ലാം ജറിഞ്ഞിട്ടല്ലേ എന്തെല്ലാം ആയിട്ട്, ഏതാ ഒരു രാജാവ് ബുഖ്നസറിച്ചുണ്ട് ഒരു രാജാവ് അതരെ ഹലാക്കാക്കിട്ടുന്ന, അതുകൊണ്ടിട്ട് ആ ഹലാക്കായ ആ കഅബത്തെ പിന്നെ റീകൺസ്ട്രക്ഷൻ ആക്കിയ ജണ്ടാലു. ജനറന്നു ഹജ്ജ് നിർവഹണകാകി കഅബ ഷെരീഫിക്ക് ഇബ്രാഹിം അലൈഹിസ്സലാം കരതറു. അണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽച്ചിത്ത് എല്ലാരും ഹജ്ജാക്കോ പറഞ്ഞു. കഅബവേ ജഗത്തിനെ മൊട്ടമുതല മസീദി, കഅബ ചുണ്ട ആയതുണ്ടല്ലേ സ്ക്വയർ, അതായിട്ടേക്കിട് ഫസ്റ്റത്തെ മസ്ജിദ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഫസ്റ്റത്തെ പള്ളി ദുനിയാവൊരു കഅബ, പിന്നെ അതിങ്ങനെ എക്സ്റ്റൻഷൻ ആക്കിയാൽ പിന്നെ അത് ഹറം ഷെരീഫ് അത് ഇതല്ല, അത് പള്ളിയായിട്ട് കൂട്ടി. ഫസ്റ്റത്തെ പള്ളി അത്ര മാത്രം, ഏത് ഒരു ജണ്ട് സെൻസർ അത്ര ജാഗിക്കുന്നുണ്ട്, എന്താ ജണ്ട് ജണ്ടര സെൻസർ അത്ര അകലത്തെ ഒരു ജാഗയുടെ ഒരു പള്ളി, അത് ഫസ്റ്റത്തെ പള്ളി. അത് ദുനിയാവുടെ സെൻറ്റർ അല്ലെങ്കിൽ ഭൂമിയുടെ സെൻറ്ററായിട്ട് കിടത്, ഏറ്റവും നല്ല നടൂ സെൻറ്റർ ചൊല്ലൂലേ, ആ നടൂ സെൻറ്റർ അത്. കഅബവേ ജഗത്തിനെ മൊട്ടമുതല മസീദി, ഇസ്മായിൽ അലൈഹിസ്സലാമിലെ സന്തതികളല്ലി അത്യുത്തമരാദ ഗോത്ര ഖുറൈശ്. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മക്ക മക്കളെ മക്ക മക്കളെ മക്ക ഇങ്ങനെ ബന്ത് 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 സന്താന പരമ്പരയില് ഖുറൈശ് ഗോത്ര ചെന്നിട്ടൊന്ന് നിന്ത്, വേറെ കുറേ ഗോത്ര നിന്ത്, അതിൽപ്പെട്ട ഒരു ഗോത്ര ഖുറൈശ് ഗോത്ര. ഖുറൈശ് ഗോത്രത്തിൽ 12 ശാഖ, ആ ഒരു ഖുറൈശ് കുടുംബത്തെ ഖുറൈശി സെക്ഷനിൽ ഖുറൈശി ചൊല്ലുടെ ആ ടീമിൽ 12 സെക്ഷൻ ഉണ്ട്. അതിൽ 12 സെക്ഷൻ ചെന്നെങ്കിൽ വംശാണ് ചൊല്ലാറ്, ആ 12 സെക്ഷനിൽ നല്ല ടോപ്പ് വംശ പ്രധാന ശാഖയായ ബനു അബ്ദു മനാഫ് 4 വംശകളു, ബനു അബ്ദു മനാഫിൻ്റെ 4 വംശ അതിൽ ടോപ്പായിട്ടുണ്ട്. ആ 4 വംശത്തിൽ നല്ല ടോപ്പ് വംശം ഏത് കൊണ്ടുണ്ട്, ഹാഷിം, ഹാഷിം വംശമായിട്ട് ഇവിടെ നല്ല ടോപ്പ് വംശം. അപ്പോൾ ഖുറൈശി ഗോത്രത്തിൽ 12 വംശമുണ്ട്, അതിൽ ഫേമസ് വംശം 4, ആ 4 ടോപ്പസ്റ്റ് വംശമായിട്ട് ഇവിടെ ഹാഷിം വംശ. ജഗത്തിനുള്ളിൽ അത്യന്ത പുണ്യവാദ സ്ഥല മക്ക, ജഗത്തിനുള്ളിൽ ശ്രേഷ്ഠവാദ പുണ്യവാദ സ്ഥല മക്ക. അതേപോലെ മദീന ഉണ്ടാവാ, അതിലെ ഒരു സ്പെഷ്യാലിറ്റി ബേരമേ, മക്കത്തെ സ്പെഷ്യാലിറ്റി ബേരമേ. മക്കദല്ലി ഖുറൈശ് ഗോത്രദ ഹാഷിം വംശദല്ലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതറു. അപ്പം മക്കത്തിൽ ഖുറൈശി ഗോത്രത്തിൽ അതിൽപ്പെട്ട ഹാഷിം ചെല്ലുടെ കുടുംബത്തിൽ ആര്, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട്. ഖൈറുൽ അൻസാബി നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഓതൊരു എന്നൊക്ക, ഖൈറുൽ അൻസാബി നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല ഫാമിലി ചെന്നെങ്കിൽ നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫാമിലി, നല്ല ദ ബെസ്റ്റ് ഫാമിലി ചെന്നെങ്കിൽ നബി തങ്ങളെ ഫാമിലി. നബി തങ്ങളെ ഫാമിലി കണ്ടറാ നടത്തെല്ലാം ഉണ്ട് ഉള്ളറല്ലേ, അഞ്ഞല്ല വലിയൊരു നേതാവിനത്ത് ഈ അടുത്ത് ഒരു 5-6 വർഷത്തെ വഫാത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഫാന്തരെ ഫാമിലിപ്പെട്ട വലിയൊരു മഹാൻ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു തആല അവിടുത്തെ ദരജ ഉയർത്തി തരട്ട്. അങ്ങളൊട്ടിക്ക് ഞങ്ങളെയും ഞങ്ങളെ ഉമ്മ ബാപ്പ കൂട്ടുകുടുംബാദി എല്ലാവരും അങ്ങളൊട്ടിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അപ്പോൾ ആ ഒരു കുടുംബത്തിൽ വെച്ച് നല്ല ടോപ്പസ്റ്റ് കുടുംബം ഏത്, ഖൈറുൽ അൻസാബി നസബുൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ, അതായിട്ട് കിട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കുള്ളത്
കുടുംബ നല്ലതായിട്ട് വേണു, നല്ല കുടുംബം ഏത്? നബി തങ്ങളുടെ കുടുംബ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളെ അല്ലാഹു തആല മാത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആരിക്കല്ലാത്ത ഈ ദുനിയാവിക്കല്ലാത്ത. അതുകൊണ്ട് ആ നബി തങ്ങളെ തന്നെ ഒരു കുടുംബം എത്ര വലിയ പോരിശുള്ളത്. ഒരേ ഒരു തങ്ങന്മാരെ ഞങ്ങൾ ഇൻസൾട്ട് ആക്കുവോ തീറ, അങ്ങ് തപ്പാക്കുവാറ്, തപ്പാക്കിട്ടിക്കുവാർ, എന്താക്കിട്ടിക്കുവാർ. ആയെങ്കിലാ ഞങ്ങളെ എൻ്റെ തങ്ങള ചെന്നിട്ട് ചൊല്ലി കുറേ ആൾമാരെല്ലാം ഉള്ളർ അവത്തുള്ളാറാ? ആ അങ്ങനെ ഉള്ള ടയങ്ങൾട്ട് നല്ല ഇതിൽ ചെല്ലണു. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഒരു പലക്ക ചൊല്ലു കൊന്നിട്ടുണ്ടാ കേട്ട, നിങ്ങൾ കേട്ടിട്ടുണ്ട് കൊന്നില്ലേ? എ പി ഉസ്താദ് ചൊല്ലു എന്തരേ, നിങ്ങ അപ്പം നിങ്ങൾക്ക് മക്കല്ലേ, നിങ്ങ നിങ്ങൾ മക്കൾക്ക് നിങ്ങളെ ബാപ്പ അല്ലെ ഉമ്മ അടിക്കട്. അതേസമയത്ത് ഉസ്താദ് മാത്രം അടിച്ചിട്ടായെങ്കിൽ ബാപ്പക്ക് കൊസിയാവിടെ അല്ല ബേജാറാവിടെ? ഏതായാലും നല്ല മോണ് കർച്ചിത്തല്ല അയാളുണ്ട്, ബേജാറാവിടെ കൊസിയാവിടെ ബേജാറാവില്ലേ? ഏനെ ഉസ്താദല്ല വേറെ ഏതാ ഓർത്ത പ്രായത്തെ ഓർത്ത ചേർക്ക വന്നിട്ട് അടിച്ച. അപ്പം നിങ്ങൾക്ക് നാൻ എത്ര വേണമെങ്കിൽ അടിക്കുമോ എൻ്റെ മക്കൾക്ക്? ചിലപ്പോൾ പിന്നൊരുത്ത നിൻ്റെ മക്കൾ അടിക്കുമെന്നൊക്കെ ബേജാറാവില്ലേ? അതേപോലത്തെ ഒരവസ്ഥ തങ്ങന്മാരെ ബഗ്ഗെ നങ്ങ എന്നെങ്കിലും ചൊല്ലുമ്പോൾ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറാവൂ, നൻ്റെ കുടുംബ നൻ്റെ പുള്ളിമാർക്ക് എന്ത് ചൊല്ലുമ്പോൾ ബേജാറാവല്ലേ തങ്ങൾക്ക്? അതേപോലെ ഞങ്ങളെ തങ്ങന്മാരെ നല്ല ബഹുമാനിക്കണം. അങ്ങനെ എന്തെങ്കിലും തപ്പാക്കിട്ട് ആ കിബിർ കാട്ടിയാർ അതിൽ അങ്ങ് വിട്ടത്, അത് നങ്ങൾ എന്ത് ചർച്ചയാക്കുക എന്തും ഇല്ലേ? അപ്പോൾ ഞങ്ങൾ സാധ്യമെങ്കിൽ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അങ്ങ് മുണ്ടം തെച്ചെങ്കിത്ത് ഞങ്ങൾ എന്ത് ദൂരക, അല്ലെങ്കിൽ അങ്ങനെ വിമർശയാക്കുക ടീക്കയാക്കുക പോകുത്തീറ എതിക്കട്ട്. അപ്പോൾ നല്ല കുടുംബം ഏത്? ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആ കുടുംബത്തൊട്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് താജുൽ ഉലമാ പോലത്തെ മഹാന്മാരൊട്ടിക്ക് സ്വർഗത്തിൽ സീറുഖുല്ലാഹു തആല തൗഫീഖ് തരട്ട്. ഇണ്ട് ഹയാത്തുള്ള എല്ലാ ആലിമീങ്ങളുള്ളവർ, വഫാത്തായി പോയ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ്, മദ്രസത്തെ ശില്പി ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഈ താജുൽ ഉലമാ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ് പോലെ വലിയ മഹാന്മാർ ഇതിക്ക് വേണ്ടി ഇപ്പോൾ അധ്വാനിച്ചങ്ങ്, അള്ളാഹുവെ അങ്ങലൊട്ടിങ്ങ് ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടു. റഹ്മാനെ ഹയാത്തുള്ള ആലിമിങ് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള എ പി ഉസ്താദ്, പേരോട് ഉസ്താദ്, ബാഫക്കി തങ്ങൾ, ഖലീൽ തങ്ങൾ, വലിയ ഉസ്താദ്മാർ, അള്ളാഹുവെ നീൻ്റെ നല്ല ആഫിയത്തുള്ള ദീർഘാസങ്ങൾ എല്ലാവരും കൊടുത്ത് അനുഗ്രഹിക്കും. റഹ്മാനെ ആമീൻ ബുറഹ്മത്തിക്ക് യാ റഹ്മ റഹ്മീൻ. നീ എല്ലാവരും ദുആരക്കുമ്പോൾ പാവത്തെ നണ്ടും നനപ്പാ കുറവാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.